ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവില് ഇപ്പോ ചന്ദ്രമതിക്ക് വലിയ വലിയ മുട്ടൻ പണികൾ കിട്ടാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി ഇനിയെന്ന് മാത്രമല്ല ഇന്ന് ചന്ദ്രമതിക്ക് വലിയ വലിയ തിരിച്ചടി കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചന്ദ്രമതിയുടെ പൈസ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശരത്ത് ശ്രമിക്കുകയും അതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളും പിന്നെ ചന്ദ്രമതിയെ പലിശകാരൻ പൂട്ടിയിടുന്ന രംഗങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് രേവതിയുടെ രേവതിയും രേവതിന്റെ കുടുംബത്തെയും ഒരുപാട് ഉപദ്രവിക്കാൻ ശ്രമിച്ച ആളാണ് ചന്ദ്രമതി ഉള്ളപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് ചന്ദ്രമതിയുടെ കള്ളങ്ങൾ പുറത്താകുമോ ഇല്ലയോ സത്യങ്ങളെ സച്ചി തിരിച്ചറിയുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ സച്ചിൻ രേവിദ്യ ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം ഇപ്പൊ സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി പലിശക്കാരനെ പേടിച്ചിട്ടാണ് പൈസ കൊണ്ട് അടയ്ക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി ഭയങ്കര ടെൻഷനിൽ പോവുകയാണ് എന്നാൽ ശരത്തിനെയും ശരത്തിന്റെ കുടുംബത്തെയും ഓരോ അവസരങ്ങൾ കിട്ടുമ്പോഴും പാഴാക്കാതെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും താൻ പൈസ മോഷ്ടിച്ചില്ലെങ്കിൽ പോലും അന്ന് പൈസ മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കിടത്താൻ വേണ്ടിയിട്ടും ശ്രമിച്ച ചന്ദ്രമതിക്ക് ശരത്തും ശരത്തിന്റെ കൂട്ടുകാരൻ കൂട്ടുകാരനും കൂടി ചേർന്നിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ശരത്തിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ആന്റണിയാണ് ഇതിന്റെ പിന്നില് അപ്പോൾ ശരത്ത് അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ആന്റണിയോട് വിശദീകരിച്ച് പറയുകയും എന്നാൽ ശരത്തിന്റെ ഈ ഒരു ഫ്രണ്ട് ആന്റണി പറഞ്ഞിട്ട് തന്നെ ഒരു അത് ആന്റണിയുടെ ഫ്രണ്ടിനെ ഒരു ഓട്ടോയില് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു ചന്ദ്രമതി ഓട്ടോ കാത്ത് നിൽക്കുന്നത് കണ്ടിട്ടാണ് ഈ ഒരു ആന്റണി പറഞ്ഞയച്ചത് അങ്ങനെ ആ ഒരു ഫ്രണ്ടിന്റെ ഓട്ടോയിലാണ് ചന്ദ്രമതി കയറിയത് പകുതിക്ക് വെച്ച് ഓട്ടോ കേടായി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഓട്ടോയിലൊക്കെ നോക്കുന്നുണ്ട് ആ സമയത്താണ് ശരത്തിനോട് ആന്റണി പറയുന്നത് നിന്നെ ഇത്രത്തോളം ദ്രോഹിച്ച ആ ചന്ദ്രമതിക്ക് ഇട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ നല്ലൊരു അവസരമാണെന്നും താനാണ് ഈ ഓട്ടോക്കാരനെ പറഞ്ഞ ഇപ്പോ ആ ചന്ദ്രമതിയുടെ കയ്യിൽ പലിശക്കാരനെ അടയ്ക്കേണ്ട ഒരു ലക്ഷം രൂപയുണ്ട് ആ പലിശ ആ പൈസ നമ്മൾ തട്ടിയെടുക്കുന്നു തട്ടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രമതിക്ക് നീ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ കാശ് അല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമൊന്നും വരത്തില്ലല്ലോ ആ അത് ചന്ദ്രമതിക്ക് വലിയൊരു പണി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു ശരത്തും നമ്മുടെ ആന്റണിയും കൂടി ചേർന്നിട്ട് ഈ പൈസ മോഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അപ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞു ഓട്ടോ കേടാണ് ഇനിയിപ്പോ കുറച്ചു ദൂരം നടന്നു പോയാൽ മതി നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എത്തും എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇറക്കി വിട്ടു ചന്ദ്രമതി അങ്ങോട്ട് നടന്നു പോകുന്ന സമയത്ത് ശരത്തും ശരത്തിന്റെ ഫ്രണ്ടും കൂടി ഒക്കെ വെച്ച് ബൈക്കിൽ വന്ന് ചന്ദ്രമതിയുടെ ബാഗും പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് അവിടെ നിന്ന് ആ ശരത്തിന്റെ കയ്യിൽ നിന്നും ശരത്താണ് ഇത് ചെയ്തതെന്നുള്ള സത്യം ഒന്നും ചന്ദ്രമതിക്ക് അറിയത്തില്ല പൈസ രക്ഷ പൈസ കൈക്കലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു പക്ഷേ ചന്ദ്രമതിയെ ഫോഴ്സ് ചെയ്ത് ആ ഒരു ബാഗ് പിടിച്ചു വാങ്ങിച്ചുകൊണ്ടാണ് അവർ പോയത് പൈസ എടുത്തതിനു ശേഷം ബാഗ് വലിയിൽ വഴിയിൽ വലിച്ചെറിയുകയും ചെയ്തു അപ്പോൾ ബാഗ് എടുത്ത് നോക്കുമ്പോൾ പൈസയില്ല അങ്ങനെ പൊട്ടി പൊട്ടി നിലവിളിച്ച് നിലവിളി കേട്ടിട്ട് ചന്ദ്രമതിയുടെ ഈ നിലവിളി കേട്ടിട്ട് അവിടെ അവിടെയുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും കൂടി വന്നു അപ്പൊ അവിടെ ഈ ഒരു കള്ളന്മാരുടെ ശല്യം ഉണ്ടെന്നും നിങ്ങൾ എന്തായാലും പോലീസിൽ പരാതി കൊടുക്കാൻ വേണ്ടിട്ട് പറയുവാണ് എന്നാൽ പോലീസിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ചന്ദ്രമതിക്ക് തന്നെയാണ് പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് അവസാനം ഈ പൈസ എന്തിനു പോയി എന്തിനു കൊടുക്കാൻ പോയി എന്നൊക്കെയുള്ള സത്യങ്ങൾ അവരോട് പറയേണ്ടി വരും അങ്ങനെ പലിശക്കാരന്റേത് പൈസ വാങ്ങിച്ച കാര്യങ്ങൾ വീട്ടുകാരെ അറിയുമോ എന്നുള്ള ഒരു ടെൻഷനും ചന്ദ്രമതിക്കുണ്ട് അതുകൊണ്ട് പോലീസിൽ കേസ് കൊടുക്കണ്ട എന്തായാലും പലിശക്കാരനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് പലിശക്കാരന്റെ അടുത്തേക്ക് ചന്ദ്രമതി പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് അയാളെ കണ്ടു അയാളെ കണ്ട് സംസാരിക്കുന്ന സമയം അയാളെ പറഞ്ഞത് പലിശയും കൊണ്ടല്ലേ നീ വന്നത് എന്തായാലും പലിശ എടുക്കുക പക്ഷെ എന്റെ കയ്യിൽ പൈസ ഇല്ല ഞാൻ പലിശ അടയ്ക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് എന്റെ കയ്യിൽ നിന്നും രണ്ട് പേര് വന്ന് എന്റെ പൈസ തട്ടിയെടുത്തോണ്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു എന്നാൽ ആ ഒരു മുദ്രപത്രം ഇത് വീട്ടുകാർ അറിയാതെ എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് ഭർത്താവിനെയും മക്കളെയും കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ പോലും നീ അത് കേട്ടില്ല അപ്പോൾ നീ പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതെന്റെ ഭർത്താവിന് കോടതി വിധിച്ച ഒരു ലക്ഷം രൂപയാണ് അതാണ് ഞാൻ ഇവിടെ പലിശ അടയ്ക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നത് പക്ഷേ അത് എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തോണ്ട് പോയതാണെന്നൊക്കെ വിശദീകരിച്ച് പറഞ്ഞുവെങ്കിലും ഒരു രണ്ടും മൂന്നു വട്ടം കള്ളങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കുന്ന ചന്ദ്രമതിയെ വീണ്ടും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പലിശക്കാരൻ തയ്യാറായില്ല അവസാനം അയാൾ പറഞ്ഞു നീ പൈസ തന്നിട്ട് പോയാ മതി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ആ ഒരു പലിശക്കാരെ പൈസ പലിശ തരാത്ത ആൾക്കാരെ പൂട്ടിയിടുന്ന റൂം ഉണ്ടായിരുന്നു അവിടെ ചന്ദ്രമതിയെ കൊണ്ട് പൂട്ടിയിട്ടു അപ്പോ ചന്ദ്രമതി കൈതൊഴുതു പറയാണ് ഞാൻ ഇപ്പൊ തന്നെ പൈസ എങ്ങനെയെങ്കിലും ശരിയാക്കി കൊണ്ടുവരാം എന്നാൽ വേണ്ട നിന്റെ വീട്ടുകാർ വരട്ടെ നിന്റെ ഭർത്താവും മക്കളും ഒക്കെ വരട്ടെ നീ പൈസ തന്നിട്ട് നീ ഇവിടെ നിന്ന് പോയാൽ മതി നിന്നെ വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ആ ഒരു റൂമില് ഏഹ് ചന്ദ്രമതിയെ പൂട്ടിയിടുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് സച്ചിയും രേവതിയും കൂടി പലിശ അടയ്ക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് സച്ചിക്ക് ഒരു കോൾ വന്നു ആ തനിക്കൊരു ഓട്ടോ ഉണ്ടെന്നും എത്രയും പെട്ടെന്ന് ചെല്ലണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കോളായിരുന്നു അപ്പോൾ സച്ചി പറയുകയാണ് നീ എന്തായാലും വീട്ടുകാർക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചോണ്ട് പോകും അതിൻ്റെ കൂടെ പലിശക്കാരൻ നീ പൈസയും കൂടി അടച്ചിട്ട് പോകും എനിക്ക് നല്ല പൈസ കിട്ടുന്ന ട്രിപ്പാണ് ഇത് മുടക്കാൻ പറ്റത്തില്ല അങ്ങനെ സച്ചി പൈസ എല്ലാം എടുത്ത് രേവതിയുടെ കയ്യിൽ കൊടുത്തു രേവതി പലിശ അടയ്ക്കാൻ വേണ്ടിയിട്ട് നേരെ പലിശക്കാരൻ്റെ ഓഫീസിൽ വന്നു ഓഫീസിൽ വരുന്ന സമയത്ത് ഒരാൾ ഭയങ്കരമായിട്ട് ഈ തട്ടി തട്ടി വിളിക്കുന്ന ശബ്ദം രേവതി കേൾക്കുന്നുണ്ട് എന്നാൽ അത് തൻ്റെ അമ്മ തൻ്റെ അമ്മായി അമ്മയാണെന്നുള്ള സത്യം രേവതി മനസ്സിലാക്കിയില്ല രേവതിക്ക് അത് അറിയത്തില്ലായിരുന്നു ചന്ദ്രപതി അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിലവിളിയും ആ ഒരു കഥകളിട്ട് തട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും രേവതി അന്ന് അത് കാര്യമാക്കാതെ വന്നു പൈസ അടച്ചു അപ്പോൾ അയാൾ പൈസ മേടിച്ചിട്ട് പുറത്തോട്ട് പോവുകയും ചെയ്തു അപ്പോൾ പലിശ നോക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആള് ഇത് കണക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രേവതി കാര്യങ്ങൾ ചോദിച്ചു എന്നാൽ പൈസ അടയ്ക്കാതെ സാറിനെ പറ്റിച്ച് നടന്ന ഒരാളെ അതിൻ്റെ അകത്ത് പൂട്ടിയിട്ടതാണെന്നും അതൊരു സ്ത്രീയാണെന്നുള്ള ആണെന്നുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രേവതിക്ക് തന്നെ അത് കേട്ടിട്ട് ഭയങ്കര ഷോക്കായി പോയി അങ്ങനെ രേവതി എല്ലാം കേട്ട് പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും വീണ്ടും ആ ഒരു ശബ്ദം രേവതി ഇങ്ങനെ കേൾ കേ അടുത്തടുത്ത് വന്നുകൊണ്ടിരുന്നു അതും അയ്യോ അമ്മയെ എന്നെ രക്ഷിക്കണേ ഞാൻ ഇനി ഇങ്ങനെ തെറ്റ് തെറ്റിച്ചേർത്തില്ല ഞാൻ പൈസ ഇങ്ങനെ കൊണ്ടുവരാം എന്നൊക്കെ ആ ഒരു നിലവിളി കേട്ടപ്പോൾ രേവതിക്ക് ഒരു സംശയം ഇത് അമ്മയുടെ ശബ്ദം പോലെ ഇല്ലേ അമ്മയുടെ ശബ്ദം പോലെ തന്നെ തോന്നുന്നുണ്ട് അങ്ങനെ അത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് രേവതി ശ്രമിക്കുകയാണ് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് രേവതിയെ മാക്സിമം ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ചന്ദ്രമതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രേവതി തന്നെ വരേണ്ട അവസ്ഥയാണ് ആ ഒരു സാധ്യതയാണ് കണ്ടുവരുന്നത് അത് മാത്രമല്ല ഇത്രയും നാള് ചന്ദ്ര അവിടെ രവീന്ദ്രന്റെയും സച്ചിയുടെ ഒക്കെ ഇടയിൽ നിന്നും ഈ ഒരു സത്യം ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമത് ശ്രമിച്ചത് എന്നാൽ ഇനി ഈ ഒരു സത്യങ്ങൾ അറിയുമ്പോൾ തിരിച്ചറിയുമ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് സുതിയെയും ശ്രുതിയെയും കുറിച്ച് സച്ചിക്ക് ഇപ്പോ തന്നെ നല്ല ഒരു അഭിപ്രായമാണ് പ്രത്യേകിച്ച് ശ്രുതി ഈ ഒരു ലക്ഷം രൂപ മൂട്ടിച്ചത് മോഷ്ടിച്ചതും പിന്നെ ആ ഒരു അമ്പത് ലക്ഷം രൂപയും ആ ഒരു കാര്യങ്ങളെല്ലാം സച്ചിയുടെ മനസ്സിലുണ്ട് അതിന്റെ കൂടെ തന്നെ ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് ഈ പൈസ ും അറിയാതെ ഈ ഒരു വീട് പോലും പണയം വെച്ച് എടുത്തു കൊടുത്തത് എന്നുള്ള ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും രേവതിയുടെയും സച്ചിന്റെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ ബൈ